നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ലിസ്നസ് ഭരണകൂടത്തിന്റെ പുത്തൻ പരിഷ്കാരങ്ങൾ മോർഗേജ് വിപണിയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മോർഗേജ് ഡീലുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഡീലുകൾ റദ്ദാക്കി വരികയാണ്. അന്താരാഷ്ട്ര നാണയനിധി യുകെ സർക്കാരിന്റെ നികുതി വെട്ടിക്കുറയ്ക്കുവാനുള്ള പദ്ധതിയെ പരസ്യമായി വിമർശിച്ചു. ഈ നടപടികൾ ജീവിത ചെലവ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എലിസബത്ത് രാജ്ഞിയുടെ വിയോഗത്തോടെ രാജപദവിയിലെത്തിയ ചാൾസ് മൂന്നാമന്റെ ചിത്രങ്ങൾ പതിച്ചുള്ള നോട്ടുകൾ 2024 പൊതുവിപണിയിലെത്തും. എലിസബത്ത് രാജ്ഞിയുടെ ചിത്രം ആലേഖനം ചെയ്ത നോട്ടുകൾ സാധുതയുള്ളതായി തുടരും. വെയിൽസിലെ രാജകുമാരനും രാജകുമാരിയും എന്ന പദവി ലഭിച്ച ശേഷം ആദ്യമായി വില്യമും കേറ്റും വെയിൽസ് സന്ദർശനം നടത്തി. സാധാരണ ജനങ്ങളോട് വളരെയധികം അടുത്തിടപഴകിയാണ് ഇരുവരും തങ്ങളുടെ സന്ദർശനം നടത്തിയത്. സാമ്പത്തിക മേഖലയെ ആശങ്കയിലാഴ്ത്തുന്ന മുന്നറിയിപ്പുമായി ലോക വ്യാപാര സംഘടന. ലോകം മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ലോക വ്യാപാര സംഘടനയുടെ മേധാവി മുന്നറിയിപ്പ് നൽകിയത്. അഫ്ഗാനിസ്ഥാനിലെ വിവിധ പ്രാവശ്യങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തം 223,000 ആളുകൾക്ക് ബാധിക്കപ്പെട്ടതായി റിപ്പോർട്ട്. പക്തികയിലും കോസ്റ്റിലും ജൂണിലുണ്ടായ ഭൂകമ്പം 85,000 ആളുകളെ ബാധിച്ചപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ 78,800 ആളുകൾക്ക് ബാധിക്കപ്പെട്ടു. ഉക്രൈനിലെ റഷ്യ അനുകൂല വിവിധ മേഖലയിലെ ഹിതപരിശോധനയുടെ അവസാന ദിവസമായ ചൊവ്വാഴ്ച റഷ്യ വീണ്ടും ആണവ ഭീഷണി മുഴക്കി. റഷ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഈ പ്രദേശങ്ങളെ ഉക്രൈൻ ആക്രമിച്ചാൽ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്നും നാറ്റോ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ മടിക്കുമെന്നും റഷ്യയുടെ സുരക്ഷാ സമിതി ഉപാധ്യക്ഷൻ ദിമിത്രി മെദ്വദേവ് വ്യക്തമാക്കി. ഇയൻ ചുഴലിക്കാറ്റ് ദ്വീപിന്റെ പടിഞ്ഞാറൻ അറ്റത്ത് ആനടിച്ചതിനെ തുടർന്ന് ക്യൂബയിൽ പൂർണ്ണമായും വൈദ്യുതി നിലച്ചതായി സർക്കാർ അറിയിച്ചു. പ്രധാന പവർ പ്ലാന്റിൽ ഒന്നിന്റെ പ്രവർത്തനം തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിനെ തുടർന്ന് വൈദ്യുത സംവിധാനം ആകെ തകർച്ച നേരിടുന്നതായും അധികൃതർ പറഞ്ഞു. ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധനം പുറപ്പെടുവിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതായി എൻഐഎ. കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹ്യ നേതാക്കളെയും വധിക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടിരുന്നുവെന്നും എൻഐഎ നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തിയെന്നും ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തതായും എൻഐഎ അറിയിച്ചു. ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പേര് ഇന്നു മുതൽ ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാകും. മൻ കി ബാത്ത് റേഡിയോ പ്രസംഗത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുമാറ്റത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഭഗത് സിംഗിന്റെ 115 ജന്മദിനത്തിൽ നടക്കുന്ന ചടങ്ങിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിമാനത്താവളത്തിന് ഔദ്യോഗികമായി നാമകരണം ചെയ്യും. കോഴിക്കോട് മാളിൽ നടിക്കുന്നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയെടുക്കുന്നതിനായി അന്വേഷണ സംഘം കണ്ണൂരേക്കും എറണാകുളത്തേക്കും പോയി. പോപ്പുലർ ഫ്രണ്ടിനെയും 8 അനുബന്ധ സംഘടനകളെയും നിരോധിച്ചതോടെ ഓഫീസുകൾ സീൽ ചെയ്യുവാൻ നടപടി ആരംഭിച്ച് കേരള സംസ്ഥാന പോലീസ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് സംസ്ഥാന പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് PFI അക്കൗണ്ടുകൾ മരവിപ്പിക്കും. കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച നിലപാടുകളിൽ ഗവർണറും സർവകലാശാലയും ഉറച്ചു നിൽക്കുന്നു. സർവകലാശാലയുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം VC ഡോക്ടർ VP മഹാദേവൻ പിള്ള ഗവർണറുടെ രേഖാമൂലം അറിയിച്ചു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആദ്യ T20 മത്സരം ഇന്ന് വൈകിട്ട് 7 ആരംഭിക്കും. 3 വർഷത്തിന് ശേഷമാണ് ഒരു അന്താരാഷ്ട്ര മത്സരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്നും ആനന്ദ് TV ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്.